സ്വർണത്തിലുണ്ടാക്കി പൂജ അമ്പലത്തിൽ കൊടുക്കാം. സ്വർണ്ണ പൂജ ഞാൻ അമ്പലത്തിൽ വയ്ക്കാം. സ്വർണത്തിൽ പൂച്ച ഉണ്ടാക്കിയ സാധാരണ അമ്പലത്തിൽ കൊടുക്കുന്നത്. പൂച്ചയെ കൊന്നതിന് പാവം കിട്ടാതിരിക്കാനാ. പണ്ട് അപ്പൂപ്പന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നിഷ ആന്റി വീട്ടിലെ പൂച്ചയെ കൊന്നാണോ? ചിലപ്പോ അതുകൊണ്ടാവും പൂച്ചയോടുള്ള പേടി പുറത്തു വരുന്നത്. ഈ മണ്ടത്തരൊന്ന് നിർത്ത്. അഥവാ ഇനി ആരെങ്കിലും കൊന്നാ തന്നെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? തോന്നിയസം പറയുന്ന കേട്ടില്ല, മിണ്ടായിരിക്കും. ഒന്ന് സമാധാനപ്പെട്, എല്ലാം ശരിയാവും. കമല, ദാ ഈ പൂച്ചയെ കൊണ്ടേ പുറത്ത് കളഞ്ഞിട്ട് വാ. നീ ഒന്ന് സമാധാനിക്കും മോളെ, സമാധാനിക്കും. കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയാൽ എല്ലാം ശരിയാകും. നിന്റെ ഈ തോന്നലൊക്കെ മാറും. ആ ഇനി ഒന്നും സംഭവിക്കില്ല. നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ കമല. വാ, നമുക്ക് പുറത്തു പോവാം. ഷാൻഡിയുടെ പേടി പുറത്തു വന്നു. പക്ഷെ മിസ്സസ് വർമ്മ, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ മരുന്നിന്റെ എഫക്ട് ഇതുവരെ പുറത്തു വരാത്ത എന്താ? ഇന്നത്തെ ദിവസം മുഴുവൻ ഓരോ പ്രശ്നങ്ങളായിരുന്നു. നല്ല ക്ഷീണം തോന്നുന്നു. അതും പോരാഞ്ഞിട്ട് നിഷയുടെ ഓരോ ബ്രാൻഡ്. ഈ മഞ്ഞ സാരി എവിടുന്ന് വന്നു? ഏ കമല, നീ നീ പോയി നിന്റെ മുറി കിടന്നുറങ്ങിക്കോ. ഓ, ഒരുപാട് സമയമായി. ഇനി നീ വീട്ടിലേക്ക് തിരിച്ചു പോക്കോ. ഇല്ല അവനി, ഇന്ന് രാത്രി നിന്റെ കൂടെ ഇവിടെ കിടന്നോളാം. ചിലപ്പോ മിസ്സസ് വർമ്മ മരുന്നിന്റെ എഫക്റ്റിൽ എന്തെങ്കിലും ചെയ്താലോ? അയ്യോ, ഇത് മിസ്സസ് വർമ്മയുടെ ശബ്ദമല്ലേ? മരുന്നിന്റെ എഫക്ട് തുടങ്ങിയിട്ടുണ്ടാവും. വാ, വേഗം വാ. Oh!
എനിക്ക് മരിക്കണ്ട, പോയവിടുന്ന്. എന്ത് പറ്റിയ അമ്മായി, പേടി തോന്നുന്നുണ്ടോ? ആരേ, ഇവിടെ ആരുമില്ലല്ലോ. ഓ, ഇനി നിങ്ങൾക്ക് എന്നെയാണോ പേടി? ഇനി എന്നും ഇങ്ങനെയായിരിക്കും. എന്നെ ഈ അവസ്ഥയിലാക്കിയ നിങ്ങളെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും. അത്ര വേഗം ഞാൻ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. മതി അമ്മായി, മതി. എത്ര നേരം ഇങ്ങനെ ഓടും, ക്ഷീണിച്ചു പോവില്ലേ? മിഷൻ ഫിയർ ഡേ വൺ സക്സസ്ഫുൾ. മിസ്സസ് വർമ്മയിൽ മരുന്ന് തനി സ്വരൂപം കാണിച്ചു തുടങ്ങി. മതി അലി, ഒരുപാട് കളിയാക്കി നമ്മൾ. അല്ലെങ്കിലും മമ്മി പറയാറുണ്ട്, ആരും ഇങ്ങനെ കളിയാക്കരുതെന്ന്. പിന്നെ മിസ്സസ് വർമ്മ, ആ പാവം വല്ലാതെ പേടിച്ചിരിക്കുക. പാവമോ? മിസ്സസ് വർമ്മ പാവമാണെന്ന് എനിക്ക് എപ്പോഴാ തോന്നി തുടങ്ങിയത്? ആ ശരി, അത് കളെ. നീ അവരുടെ മുഖം കണ്ടായിരുന്നോ? എങ്ങനെയാ അവര് റിയാക്ട് ചെയ്തത്? ഏതൊരു ഭൂതത്തെ കണ്ടതുപോലെ. ഒരു നിമിഷത്തേക്ക് ഞാനും പേടിച്ചു പോയിരുന്നു. പക്ഷെ അവർ ആരെയാ കണ്ടത്? ഇത്ര പേടി തോന്നാൻ മാത്രം മിസ്സസ് വർമ്മ എന്തായിരിക്കും അവിടെ കണ്ടത്? ചിലപ്പോ അവനി അവരുടെ പുറകെ 100 എലികൾ ഓടി വരുന്നതായി കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും അവർ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നത്. ഇമാജിൻ ചെയ്ത് നോക്ക് അവനി, മിസ്സസ് വർമ്മയുടെ മുകളിൽ 100 എലികൾ. അലി, വെറുതെ നിക്ക. അവനി, ഇനി എലിയല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ അങ്കിൾ വിലങ്ങെടുത്ത്, അല്ലെങ്കിൽ അവനി അവരിങ്ങനെ തൂക്കിക്കൊല്ലുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അലി, ചിലപ്പോ മിസ്സസ് വർമ്മ ഇനി മമ്മിയെ കണ്ടിട്ടുണ്ടെങ്കിലോ? അവനി, നീ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ നീ നിന്റെ മിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി 6 ദിവസമേ ഉള്ളൂ നിന്റെ കോർട്ട് കേസിന്. അതെ അലി, ഞാനും ആ ദിവസത്തിന് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്, മിസ്സസ് വർമ്മ കുറ്റസമ്മതം നടത്തുന്നത് വരെ. അലി, നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പൊക്കോ. അവിടെ എന്താ നടക്കുന്നെന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. അയ്യോ, പക്ഷേ അവനി, ഞാൻ
ആശിഷ് സോറി, മുറിവൊന്നും പറ്റിയില്ലല്ലോ. സോറി ആശിഷ്. ആശിഷ്, എന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോ. ആശിഷ് ആശുട്ടി, പ്ലീസ്, ഞാൻ പറയുന്ന കേട്ടിട്ട് എങ്ങോട്ട് പോകരുത്. ആശുട്ടി ആശിഷ്, നീ ബോധം ഇല്ലാതെ സംസാരിക്കുന്ന നീ ഒന്ന് കൺട്രോൾ ചെയ്യ. ആശിഷ് ആശുട്ടി, ഞാൻ പറയുന്ന പ്ലീസ്. എനിക്ക് നീ നേണ്ടി, എനിക്ക് സൂപ്പർസ്റ്റാർ. വാ, ഇന്ന് ആന്റിയും ഞാനും എന്റെ മുറിയിൽ ഉറങ്ങും. വേണ്ട, വേണ്ട, എന്നെ വിട്ടു പോരുത്, എന്നെ വിട്ടിട്ട് പോരുത്. ആശുട്ടി, ആശുട്ടി, ഐ ലവ് യു മൈ സൂപ്പർസ്റ്റാർ. മിസ്സസ് വർമ്മ പേടിച്ച് ആരെയാ കാണുന്നതെന്ന്. എന്തു ചെയ്യും അവിടെ? അവിടെ നോക്ക്, ആരും നിൽക്കുന്നുണ്ട്. അമ്മ അവിടെ ആരുമില്ല. അമ്മയ്ക്ക് എന്തു പറ്റി? പറയും മിസ്സസ് വർമ്മ, പറയും ആരെയാണ് നിങ്ങൾ കാണുന്നതെന്ന്.
നീ വീണ്ടും എന്റെ മുറി കയറി വന്നു. ഇറങ്ങിപ്പോ ഇവിടുന്ന് പോകാൻ. ആലത്തെ ഹനുമാനെ പേടി സ്വപ്നം കാട്ടരുതേ. അമ്മ, ഇത് ഞാനാ നിഷ. എന്തുപറ്റി? വീണ്ടും നിനക്ക് അസുഖം തുടങ്ങിയോ? എന്തിനാ ഈ പാതിരാത്രിയിൽ എന്റെ മുറിയിലേക്ക് കയറി വന്നത്? എന്തിനാ? അമ്മ, ഞാൻ ഇവിടെ ഉറങ്ങും അമ്മയുടെ കൂടെ. എന്തുവച്ചാ? പേടിയാവുന്നു. മിക്കുണ്ടല്ലോ മുറി. കുറെ നേരമായിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. മിക്ക ഏതോ ഭൂതത്തെ കണ്ട പോലെ. ആണോ? അമ്മ പ്ലീസ്, എന്നെ ഇവിടെ ഒന്നും ഉറങ്ങാൻ സമ്മതിക്ക. പ്ലീസ് പ്ലീസ്, ഇന്നത്തേക്ക് മാത്രം. ശരി ശരി, വിട്, പെട്ടെന്ന് കിടക്ക്, ഉറങ്ങിക്കും. നീ പോ എന്റെ മുറിന്ന്, ഇറങ്ങിപ്പോ. പാതിരാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ ഓരോന്ന് ആവശ്യമില്ലാതെ പറഞ്ഞോണ്ടിരിക്ക. ശരി, ഓക്കേ ഓക്കേ. അമ്മ ഇത്രയും പേടിച്ചിരിക്കുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു പോയതാ. അതുകൊണ്ടാ ഞാൻ ഈ മുറിയിൽ അമ്മയുടെ കൂടെ ഉറങ്ങാൻ വന്നത്. ശരി, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ തന്നെ പോയിക്കോളാം. അമ്മ ഒറ്റയ്ക്കുറങ്ങിക്കും ഭൂതത്തിന്റെ കൂടെ. ഒരു ധൈര്യത്തിന് ഞാൻ കൂടി കിടക്കാന്ന് പറഞ്ഞപ്പോ എന്റെ ഹെൽപ്പിന് ഒരു വിലയില്ല. മിണ്ടാതിരിക്ക, നിന്റെ ഈ വാചോടി ഒന്ന് നിർത്ത്, എന്നിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങ്. ഇന്ന് രാത്രി ഏതായാലും ലൈറ്റ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നതാ നല്ലത്. ഇന്നെങ്കിലും ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മിസ്സസ് വർമ്മ പേടിച്ച് ആരെയാ കാണുന്ന. അവിടെ നോക്ക്, ആരും നിൽക്കുന്നുണ്ട്. അമ്മ അവിടെ ആരുമില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി? പറയൂ മിസ്സസ് വർമ്മ, പറയൂ, ആരെയാണ് നിങ്ങൾ കാണുന്നതെന്ന്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. അയ്യോ ഭാനു, ഭാനു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവാ. അമ്മയ്ക്ക് എന്താ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കത്തത്? ഞാൻ കൊണ്ടുവരികയായിരുന്നു. ഇന്നെങ്കിലും ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മിസ്സസ് വർമ്മ പേടിച്ച് ആരെയാ കാണുന്നതെന്ന്. അമ്മയെ, അമ്മ ശരിക്കും ഓക്കെ അല്ലേ? എന്താ കിരണേട്ടാ എപ്പോഴും ഇങ്ങനെ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അല്ലെങ്കിലേ പാവം അമ്മ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. എന്താ
രാത്രി മുഴുവൻ സ്വപ്നം കണ്ട് കൈയും കാലും ഇട്ട് അടിച്ച ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ സ്വസ്ഥമായിട്ട്? അയ്യോ, ഞാൻ കാരണമാണ് ഉറങ്ങാൻ പറ്റാത്തെ. അതോ നീ അമ്മയുടെ കൂടെ ആയിരുന്നോ അമ്മയുടെ റൂമിൽ? എന്താ നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ, പാചകടി നിർത്തി കഴിക്കാൻ നോക്ക്. അമ്മേ, അമ്മ ഓക്കെ അല്ലേ? അമ്മ എന്ത് പറ്റി? അമ്മേ, എന്ത് പറ്റി? അവിടെ അവിടെ നോക്ക്, ആരും നിൽക്കുന്നുണ്ട്. എവിടെ? അമ്മ അവിടെ ആരുമില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി? അവിടെയുണ്ട്, അവിടെ ആരും ഉണ്ട്. പറയും മിസ്സസ് വർമ്മ, പറയും. ആരെയാണ് നിങ്ങൾ കാണുന്നതെന്ന്? അമ്മയെ വന്നിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് തണുത്തുന്നു, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. മിസ്സസ് വർമ്മ മുകളിലേക്ക് പോവാണല്ലോ, എനിക്ക് ഏതായാലും അറിഞ്ഞേ പറ്റൂ ഇവർ ആരെയാണ് ഇത്രയും പേടിക്കുന്നതെന്ന്. പെട്ടെന്ന് പോയിഷ, അവിടുന്ന് പൊയ്ക്കോ, ഇവിടുന്ന് പോവാൻ, പോയി ഇവിടുന്ന്, നിന്നോട് പോവാനാ പറഞ്ഞത്. മിസ്സസ് വർമ്മ എന്റെ മമ്മിയാണ് ഇവിടെ കണ്ടത്. മമ്മി, 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 എനിക്കെന്താ കാണാൻ പറ്റാത്തത്? മമ്മി, മമ്മി പ്ലീസ്, മമ്മി, എനിക്കെന്താ കാണാൻ പറ്റാത്തത്? മമ്മി, മമ്മി പ്ലീസ്, പ്ലീസ് ഒരു പ്രാവശ്യത്തേക്ക് വാ, ഒരു പ്രാവശ്യം എന്നെ വന്നെ ഹഗ് ചെയ്യ്.